എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെട്ടവരെ അകാരണമായി ഒഴിവാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. തണല് കിട്ടാൻ തപസിലാണ് ഇവിടെ എല്ലാ മലകളും, ദാഹരീരിത നാവു നീട്ടി വലഞ്ഞു പുരകൾ സർവവും, കാറ്റ് പോലും വീർപ്പലക്കി കാത്തു നിൽക്കുന്ന ആളുകൾ ഇവിടെ നെൻപിരവി എന്ന വിത്തുകൾ തൻ മന്ത്രണം, ഇലകൾ മൂളിയ മർമ്മനം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ ഇന്ന് നിലച്ച് കേപ്പിന് ഭൂമി തന്നുടെ നിലവിളി. 2017 പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്നും എൻഡോസൾഫാൻ ദുരിതബാധിതരായി കണ്ടെത്തിയത് 1905 പേരെ. ഇതിൽ 1031 പേരെയും പട്ടികയിൽ നിന്നും പുറത്താക്കി. ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയവരെ പുറത്താക്കിയത് യാതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് എൻഡോസൾഫാൻ പീഡിത മുന്നണിയുടെ നിലപാട്. 17 നടന്ന ക്യാമ്പിൽ തന്നെ കണ്ടെത്തിയവരെ പലരെയും ഒഴിവാക്കപ്പെടുന്നു. 1905 പേരെയാണ് ഔദ്യോഗികമായി അന്ന് ഈ ലിസ്റ്റിൽ ഇടം കണ്ടെത്തുന്നതിലേക്ക് എത്തിയത്. എന്നാൽ അവരത് പിന്നീട് 287 ചുരുക്കുകയും പ്രതിഷേധങ്ങളെ തുടർന്ന് 76 പേരെ എടുത്തു. വീണ്ടും സെക്രട്ടറിയേറ്റ് മുമ്പിൽ നടന്ന വലിയ സമരത്തിൻ്റെ ഒടുവിൽ 518 18 വയസ്സ് താഴെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ആയിരക്കണക്കിന് ദുരിതബാധിതരാണ് ചികിത്സ പോലും കിട്ടാതെ ജീവിതം തള്ളി നീക്കുന്നത്. ഇവരുടെ ചികിത്സയ്ക്ക് വലിയ തുക അത്യാവശ്യമാണ്. ഈ അവസ്ഥയിലാണ് മാനസിക വൈകല്യമുള്ള കുട്ടികളടക്കമുള്ളവർ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. പുറത്തായവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കുമെന്ന് മുഖ്യമന്ത്രി വാക്ക് നൽകുകയും ചെയ്തു. ഇവരുടെയൊക്കെ കുട്ടി വളരെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ്. അപ്പോൾ സ്വന്തമായി യാതൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ, അപ്പോൾ അത്തരം കുട്ടികളൊക്കെ ഇപ്പോഴും ലിസ്റ്റിന് പുറത്ത്. ഇപ്പോൾ ചികിത്സയ്ക്ക് തന്നെ അവർക്കൊരു വലിയ തുക മാസം മരുന്നൊക്കെ വാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. പലരും കൂലിപ്പണിയെടുത്താണ് കുടുംബം നോക്കുന്നത്. മിക്ക കുടുംബങ്ങളിലും ദുരിതബാധിതർ ഒന്നിലധികമാണ്. ഇതുവരെയും ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കിട്ടാത്തവരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. എൻ്റെ മോന് 26 വയസ്സായി, പേര് അഖിൽ എന്നാണ്. 2017 ഞാൻ ക്യാമ്പിൽ പങ്കെടുത്തത്. അപ്പോൾ 1905 ലിസ്റ്റിൽ എൻ്റെ മോനുണ്ട്. ഇതുവരെ ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നും കൂടി ഇന്നും സമരത്തിന് പോകാൻ തയ്യാറാണ്. അകാരണമായി പുറത്താക്കിയവരെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. മെച്ചപ്പെട്ട ചികിത്സ കിട്ടാനുള്ള അടിയന്തര നടപടികൾ സർക്കാർ കൈക്കൊള്ളണം. അല്ലാത്ത പക്ഷം പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. രാജ്ന്യൂസ് മലയാളം, കാസർഗോഡ്.